ത്തുന്ന വേനലിൽ കരുതലോടെ പീച്ചി ഡാം വറ്റി വരളുമ്പോൾ തൃശൂരിന്റെ കുടിവെള്ളം വറ്റുമോയെന്ന ആശങ്കയിലാണ് പൂരനഗരി ചിറകളുടെ നാടായിരുന്ന തൃശൂരിലെ സ്വാഭാവിക ജലസ്രോതസ്സുകളെ സംയോജിപ്പിച്ച് ബദൽ കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കണമെന്ന നിർദ്ദേശം ഇപ്പോഴും സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് പി ഡാമിൽ നിന്നുള്ള വെള്ളമെത്തിയില്ലെങ്കിൽ തൃശൂരിന്റെ കുടിവെള്ളം മുട്ടുമെന്നതാണ് നിലവിലെ സ്ഥിതി തൃശൂർ നഗരത്തിലേക്കും സമീപ പഞ്ചായത്തുകളിലേക്കും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്കും വെള്ളമെത്തുന്നത് പി ഡാമിൽ നിന്നാണ് കടുത്ത വരൾച്ച നേരിടുന്നതിനാൽ പി ഡാമിൽ നിന്നും എത്ര കാലം വരെ ഈ വിധം വെള്ളം ലഭിക്കുമെന്ന് പറയാനാകാത്ത സ്ഥിതിയാണ് നേരത്തെ കരുവനൂർ പുഴയിൽ നിന്നുള്ള പദ്ധതി വിഭാവനം ചെയ്തിരുന്നുവെങ്കിലും അതൊന്നും ഇനിയും പ്രാവർത്തികമായിട്ടില്ല തൃശൂർ നഗരത്തിനായി ബദൽ പദ്ധതി നേരത്തെ വിദഗ്ധർ പലരും ചൂണ്ടിക്കാട്ടിയിരുന്നുവെങ്കിലും അതും നടപ്പായിട്ടില്ല ചിറകളുടെ നാടായി അറിയപ്പെട്ടിരുന്ന തൃശ്ശൂരിന്റെ സാധ്യതകൾ വേണത്ര പ്രയോജനപ്പെടുത്തി ബദൽ കുടിവെള്ള പദ്ധതി സജ്ജമാക്കിയാൽ പീച്ചിയെ അമിതമായി ആശ്രയിക്കാതെ ജലലഭ്യത ഉറപ്പാക്കാനാകും തൃശ്ശൂരിലെ വടക്കേച്ചിറ പടിഞ്ഞാറേച്ചിറ പള്ളിക്കുളം വഞ്ചിക്കുളം കൊക്കാലക്കുളം ഒല്ലൂക്കരയിലെ ആനക്കുളം എന്നീ ജലസ്രോതസ്സുകൾ ഒരു കാലത്തും വറ്റാത്ത വിശാലമായ ജലസമ്പന്നികളാണ് ഇവയെ കൂട്ടിയിണക്കി ജലവിതരണ പദ്ധതി സജ്ജമാക്കിയാൽ അടിയന്തര ഘട്ടങ്ങളിൽ തൃശ്ശൂർ നഗരത്തിനെ പ്രയോജനപ്പെടുത്താനാകും വെള്ളം തന്നെ അത് ട്രീറ്റ് ചെയ്യണം ശുദ്ധീകരിക്കണം ഫിനോൾ ദുരന്തമുണ്ടായ സമയത്ത് ഓൾട്ടർനേറ്റീവ് സോഴ്സ് ആയിട്ട് വടക്കേച്ചറ എടുത്തുള്ളതാണ് ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് കുറച്ച് ഏരിയയിലേക്ക് വേണ്ടി സോഴ്സുകൾ ഉണ്ടാക്കാം ആദ്യം അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഏതെല്ലാം ട്രീറ്റ്മെൻറ്റുകൾ വരും ഇത് എക്കണോമിക്കൽ ആണോന്ന് അറിയാൻ പറ്റും അടുത്ത് ഈൽഡ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ പമ്പ് ചെയ്ത് നോക്കുക നിർത്താം എന്നിട്ട് വീണ്ടും വെള്ളം വരണം നോക്കുക ഇതിന് ശേഷം നമുക്ക് സോഴ്സ് എടുക്കാൻ പറ്റും എല്ലാ ഡിവിഷനിലേക്കും ടാങ്കർ ലോറിയിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ തൃശ്ശൂർ കോർപ്പറേഷൻ പ്രതിവർഷം കോടിക്കണക്കിന് രൂപയാണ് ചിലവഴിക്കുന്നത് തൃശൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ചിറകളെയും ജലസ്രോതസ്സുകളെയും വേണ്ടവിധം പരിരക്ഷിച്ച് ബദൽ ജലവിതരണ പദ്ധതി ആവിഷ്കരിച്ചാൽ ടാങ്കർ കുടിവെള്ള വിതരണത്തിന് ബദൽ കണ്ടെത്താനും തൃശൂരിൻ്റെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താനുമാകും തൃശൂർ എം എൽ എയും കൃഷിമന്ത്രിയുമായ വി എസ് സുനിൽകുമാർ ഇത്തരമൊരു പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല തൃശൂർ കോർപ്പറേഷനും എം എൽ എയും എംപിയും കൈകോർത്താൽ പൂരനഗരിക്ക് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനാകുമെന്ന് തീർച്ച ടി സി വി ന്യൂസ്